തിരുമേനി, ഒരു വിഘട യൂട്യൂബർ എന്ന് പറയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കോട്ടയത്ത് ഒരു പുരോഹിതൻ ഒരു ഓട്ടോ ഓടിക്കുന്നതായും കുന്നംകുളം ഭദ്രാസനത്തിനോട് ബന്ധപ്പെട്ട ഒരു സ്ലീബ അച്ഛൻ ടി സി വർഗീസ് എന്ന മറ്റുമാണ് പേര് പറഞ്ഞത്. അങ്ങനെ ഒരു വാർത്ത ആൾ കൊടുക്കുകയുണ്ടായി. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നൊന്ന് അതിൽ യുലോ സിനിമേനയുടെ പേരും അതിൽ പരാമർശിച്ചിട്ടുണ്ട്. വിഘട മാധ്യമ മാധ്യമം എന്നൊരു വാക്ക് എല്ലാ യൂട്യൂബർമാർക്കും ഉപയോഗിക്കുന്ന മാധ്യമ ലോകത്തിൻ്റെ ഒരു പ്രത്യേക താഴ്ന്നൊരവസ്ഥയാണ്. മാധ്യമം എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ജീവിക്കാൻ, കാരണം ഇതിൽ പരസ്യം ഉണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് പറയണ്ട, അങ്ങനത്തെ ഒരുത്തനാണ് ഈ പറഞ്ഞ വക്കീൽ പറഞ്ഞ യൂട്യൂബർ. An eye for injustice and untruth. അതാണ് അവൻ്റെ ക്വാളിറ്റി, മനസ്സിലായോ? അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. ഈ വിഷയം എൻ്റെ പേര് പരാമർശിക്കപ്പെട്ടു. ഉടനെ കുറെ പേരെന്നെ വിളിക്കാൻ തുടങ്ങി, സമൂഹത്തിൻ്റെ വിവിധ ശ്രേണിയിലുള്ളവർ, എന്താ തിരുമേനി, എന്താ തിരുമേനി. അപ്പോൾ വക്കീലെ, ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് നോക്കി നടക്കുകയല്ലോ, മനസ്സിലായോ? മാത്രം വാട്സപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും, ഞങ്ങൾ എൻ്റെ ഞാൻ വാട്സപ്പ് ഒരുപാട് കാലം ഉപയോഗിക്കാറില്ല. പിന്നെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ അത്യാവശ്യമായിട്ട് പലരും ഒരു പ്രാർത്ഥന ആവശ്യമോ അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു അഡ്മിഷൻ കിട്ടണം, അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ ഇങ്ങനത്തെ, മനസ്സിലായോ, സാധാരണ മനുഷ്യനെ സ്പർശിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ കാനഡയിൽ, മോം പോയി, അവനൊരു കുഞ്ഞുണ്ടായി, കുഞ്ഞിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ക്യാൻസറാണ്, ഇവർക്ക് അങ്ങോട്ട് പോകാനൊരു വിസ കിട്ടണം. അപ്പം ഇങ്ങനെയുള്ളവരെ ഒന്ന് കേൾക്കാനെങ്കിലും, കേട്ടവർക്കുള്ള വഴി, അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാനും, അറ്റ്ലീസ്റ്റ് അവരെ കേൾക്കാൻ, അങ്ങനൊരു ദൗത്യം കൂടെ ഞങ്ങൾക്കുണ്ട്, മനസ്സിലായി? അപ്പം അതിനൊക്കെയാണ് നമ്മളിത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം എന്തോ ചിലപ്പോൾ ഇങ്ങനെ ഈ വൈറൽ അറ്റാക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ പലരും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ചിലരോട്, ഉത്തരവാദിത്തമുള്ള ചിലരോട് ചോദിച്ചപ്പോൾ ഞാൻ ഇച്ചിരി വഴക്ക് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ വിഷയം അറിയില്ല, ഞാൻ പഠിച്ചിട്ട് പറയാം. അന്വേഷിച്ചപ്പോൾ ഈ സ്ലീബ അച്ഛൻ എന്ന് വിളിക്കുന്ന ടി സി വർഗീസ് അച്ഛൻ, മൂലയടം, കോട്ടയം മൂലയടം കാരണങ്ങളാണ്, അദ്ദേഹം കൽക്കട്ട ഭദ്രാസനത്തിന് വേണ്ടി ഭിലായ് സെമിനാരി ആരംഭിച്ചപ്പോൾ 95 1995 ആദ്യ ബാച്ചാണ് അദ്ദേഹം പഠിച്ചത്. കൽക്കട്ട ഭദ്രാസനത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിനെയും ഭാര്യയും 3 മക്കളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാര്യ നാട്ടിലെ ടീച്ചറാണ്. അപ്പോൾ ഒരു കാലഘട്ടം കൽക്കട്ടയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചതിന് ശേഷം, എനിക്ക് തോന്നുന്നു VRS പോലെ നേരത്തെ പെൻഷൻ എടുത്ത് അദ്ദേഹം വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ, കാരണം പലരും ഇതുപോലെ ബാഹ്യ കേരള ഭദ്രാസനങ്ങളിൽ പ്രവർത്തിച്ച് ഫാമിലിയൊക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലേക്ക്, നാട്ടിലേക്ക് റീസെറ്റിൽ ചെയ്യാറുണ്ട്. എൻ്റെ 2 വൈദികർ ഈ വർഷം അങ്ങനെ റീസെറ്റിൽ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ മാതാപിതാക്കൾ പ്രായമുള്ളവരാകും, കുഞ്ഞുങ്ങളെ കെട്ടിച്ച് കൊണ്ടുവരുന്ന പ്രായമാകും, ഇവരെയെല്ലാം കൂടെ അവിടെ ചിലപ്പോൾ കൊണ്ടുവന്ന് നിൽക്കാൻ ഒക്കുന്നില്ല, മക്കൾ ഇവിടെയായി, അവരുടെ വിവാഹം, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ പറയും, ഇനി ഞാൻ നാട്ടിൽ നിൽക്കട്ടെ, അപ്പോൾ തിരുമേനി അവിടുത്തെ ഭദ്രാസനത്തിലൊന്ന് ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ എനിക്ക് ഇടവക കിട്ടിയില്ലെങ്കിൽ, ഒരു ചാപ്പലില്ലെങ്കിലും, കുർബാനയെല്ലാം സൗകര്യം കിട്ടുമല്ലോ. ഇങ്ങനെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ടി സി വർഗീസ് അച്ഛൻ ഇതുപോലെ തന്നെ നാട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നൊരു ഏറ്റവും മിനിമം 10 വർഷങ്ങളായി കാണും, 10 വർഷത്തിൽ കൂടുതലായി കാണും. അപ്പോൾ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ടുള്ള ഞായറാഴ്ചകളിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ, കുന്നംകുളം ഭദ്രാസനത്തിന് ആവശ്യമുള്ളപ്പോൾ, പരിശുദ്ധ പൗലോസ് തിരുമേനി ഭാവാതിരി മനസ്സ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വല്ലപ്പോഴും കുർബാന ഇവിടെ നമുക്ക് ആവശ്യമുള്ള അച്ഛൻ കോട്ടയത്തുണ്ട് ഒന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം വന്ന് കുർബാന നേരത്തെ ചൊല്ലിയിരുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാ പള്ളികളിലും അച്ഛന്മാരായി, അപ്പോൾ നമുക്ക് അങ്ങനത്തെ ആവശ്യമില്ല. അതുകൊണ്ട് അച്ഛനെ ഇങ്ങനെ വിളിക്കാറുമില്ല. അച്ഛൻ സ്ഥിരമായിട്ട് വന്നിരുന്നൊരു കുറച്ച് കാലം ഉണ്ടായിരുന്നു, അത് എൻറോൾഡ് പ്രീസ്റ്റ് അല്ല, ഇങ്ങനെ വന്നിരുന്നു അർത്ഥാറ്റ് പള്ളിയിൽ കുറച്ച് കാലം വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ എല്ലാ ആഴ്ചയും വരണ്ടാത്ത സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു സെൻഡ് ഓഫും കൊടുത്ത് കൂടെ വിട്ടതാണ്. അല്ലാതെ ഒരു ബാധ്യതയും കുന്നംകുളം ഭദ്രാസനത്തിന് ഇല്ല. കുന്നംകുളം ഭദ്രാസനത്തിന് വേണ്ടിയല്ല അദ്ദേഹം പട്ടമേറ്റത്. മാത്രമല്ല, ആരേത് ഭദ്രാസനത്തിന് പട്ടമേറ്റാലും റിട്ടയർമെൻറ്റ് വ്യവസ്ഥകളുണ്ട്, ഒരാൾ റിട്ടയർ ചെയ്യും. അങ്ങനെ റിട്ടയർ ചെയ്താൽ അവർക്ക് ഓട്ടോറിക്ഷ ഓടിച്ചു, ഓട്ടോറിക്ഷ ഓടിച്ചില്ല, ഇതൊന്നും സഭയുടെ വിഷയമല്ല. ഇനി അതിനകത്തെ വേറൊരു തമാശ, അദ്ദേഹം ഒരു കാറ് മേടിക്കാൻ പോയതാണ്.
കാറ് മേടിക്കാൻ പോയപ്പോൾ കാറിൻ്റെ ബജറ്റ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഓട്ടോ ആണെങ്കിൽ അത് പ്രകൃതി സംരക്ഷണത്തിന് നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങളാണ്. ആ ഓട്ടോയുടെ ഒരു പടം ഞാൻ കണ്ടു, അത് വെള്ളയും നീലയും ഒരു ഇതാണ്. അത് പ്രൈവറ്റ് രജിസ്ട്രേഷനാണ്, അത് ടാക്സി ഓടുന്ന ഓട്ടോ അല്ല. വക്കീലിന് സുഖപ്രദമായി യാത്ര ചെയ്യാനുള്ള ഒരു വാഹനം, വക്കീൽ ചിലപ്പോൾ ഇന്ന് സ്കൂട്ടറിലായിരിക്കാം വന്നിരിക്കുന്നേ, ചിലപ്പോൾ സൈക്കിളിലായിരിക്കാം വന്നിരിക്കുന്നേ. പ്രകൃതിയെ ഏറ്റവും കുറച്ച് ഉപദ്രവിച്ച് മനുഷ്യൻ അവൻ്റെ ജീവസന്ധാരണം നടത്തുക. ഞാൻ ഈ ഇടയ്ക്ക് ഇവിടെ നെതർലൻഡ്സിൽ പോയിരുന്നു. അവിടുത്തെ സിറ്റി മേയർ, ഉട്രിച്ച് എന്ന് പറയുന്ന സിറ്റിയുടെ മേയർ, ഒരു സൈക്കിളിൽ പോവുകയാണ്. അപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയ ആൾ, ഞാൻ ചർച്ചിൻ്റെ മീറ്റിങ്ങിന് പോയത്, അദ്ദേഹം പറഞ്ഞു ബിഷപ്പ് ആ സൈക്കിളിൽ പോകുന്ന ആളെ ഒന്ന് ശ്രദ്ധിച്ചോ. എന്താ? അത് ഉട്രിച്ചിൻ്റെ മേയറാണ്. ഇതാണ് യൂറോപ്പിൽ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് നെതർലൻഡ്സ്, ജർമ്മനിയുടെ പല ഭാഗങ്ങൾ, സ്വിറ്റ്സർലൻഡിലെ പല ഭാഗങ്ങൾ, അവരെല്ലാം സൈക്കിളിലാണ് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ ഈ അച്ഛൻ ഒരു ഇലക്ട്രിക് ഓട്ടോ മേടിച്ചു, അതും പറയുന്നത് കേട്ടു. മേടിച്ചതല്ല, അച്ഛൻ കാണാൻ ചെന്നപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണെന്ന്. ഈ വിഘടന അത് കിട്ടി, കാരണം അവൻ്റെ പണിയാണ്, വക്കീലറിയാലോ, അവൻ്റെ പണിയാണിത്. ഒന്നാമത് അവന് ദൈവമില്ല, വ്യാജ ഓർത്തഡോക്സുകാരനാണ്, അവൻ ഓർത്തഡോക്സ് സഭയിൽ എവിടെ ഇപ്പം മെമ്പർഷിപ്പ് ഇല്ല, കാരണം അത്ര ഒരു പള്ളിയിലും കയറ്റാൻ കൊള്ളാത്തവനാണ്. അതാണ് അവൻ്റെ കയ്യിലിരിപ്പ്. അണ്ട് അവനിപ്പോൾ ജീവിക്കാനുള്ള മാർഗം, പിന്നെയും മറ്റേതൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതധികം കൃഷി ഓടാത്തപ്പം ഇറക്കിയതാണ് ഈ പണി. അവന് ജീവിക്കാനുള്ള മാർഗം, അവനിതുപോലെ നല്ല മസാലയും ചേരുവയുള്ള ചില സാധനങ്ങളെടുത്ത് അവൻ്റെ യൂട്യൂബിലിടും. കുറേ ആളുകൾ ഇത് വായ് പൊളിച്ച് കേട്ടിരിക്കും, കേൾക്കുന്നവൻ കേൾക്കുന്ന എന്താ തിരുമേനി അവിടെ വിഷയം. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഞാനൊന്ന് വഴക്ക് പറഞ്ഞ അതിരുമേനി ഭയങ്കര ചൂടാണ്. ഇതാണ് നടക്കുന്നത്. എനിക്ക് ആ യൂട്യൂബറോട് പറയാനുള്ളത്, ഇതിനേക്കാളും എത്രയോ ഭംഗിയായിട്ടുള്ള, കൂടുതൽ ആളെ കിട്ടുന്ന എത്രയോ പണിയുണ്ട്. പിന്നെ നാട്ടിലെ നിയമങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിനു മുന്നിൽ വലിയ താമസമില്ല, കാരണം അത് മേളയ്ക്കൊന്നും കാണുന്നൊരു തമ്പുരാനുണ്ട്. പിന്നെ ഈ നാട്ടിലെ നിയമങ്ങളൊക്കെ വളരെ ദുർബലമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇതിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ഇതിനൊന്നും ഇവിടെ ആർക്കും നേരമില്ല. എന്തൊക്കെ വിഷയങ്ങളിൽ കിടന്നിങ്ങനെ കറങ്ങുമ്പോൾ ഇതിനൊക്കെ ആർക്കാ നേരം. അതാണ് പ്രേക്ഷകർക്ക് ഈ കാര്യങ്ങൾ അറിയേണ്ടവർക്ക് ഇതാണതിൻ്റെ സത്യാവസ്ഥ. ഈ അച്ഛൻ എന്താണ്, ഒരു സാമ്പത്തിക പ്രശ്നം അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും വിധത്തിലുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം റിട്ടയേർഡ് വൈദികനാണ്, അതിന് നിർബന്ധമായിട്ട് അദ്ദേഹത്തിന് റിട്ടയർമെൻ്റ് പണി കിട്ടിയിട്ടുണ്ടാകും, അദ്ദേഹത്തിന് പെൻഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഭാര്യ അധ്യാപികയാണ്. ഇതൊക്കെയാണ് അതിനകത്ത് യാഥാർത്ഥ്യം. അദ്ദേഹം ഒരു ഒരു ഇലക്ട്രിക് ഓട്ടോ മേടിച്ച് അങ്ങനെ മേടിക്കാൻ പാടില്ല എന്നുണ്ടോ? അതെ, അദ്ദേഹം മേഴ്സൽ സ്പെൻസിലെ നടക്കാവുന്ന നിർബന്ധമുണ്ടോ?